ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ഓഗസ്റ്റ് 19 വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടനം. അടുത്തിടെ ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തീർത്ഥാടനം. വിവരങ്ങളുമായി ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, കനത്ത സുരക്ഷയാണ് തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ദേവിക, അമർനാഥ് തീർത്ഥാടനത്തിന് നാളെയാണ് തുടക്കമാകുന്നത്. 52 ദിവസമാണ് ഈ തീർത്ഥാടനം നീണ്ടു നിൽക്കുക. ഇന്നിപ്പോൾ ആദ്യത്തെ തീർത്ഥാടക സംഘം രാവിലെ ഈ ബേസ് ക്യാമ്പിൽ നിന്നും അമർനാഥ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങും. കഴിഞ്ഞ ദിവസം തീർത്ഥാടകരുടെ ക്യാമ്പുകൾ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സന്ദർശിക്കുകയും എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിരിക്കുന്നതായി മനോജ് സിൻഹ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. 3880 അടി ഉയരത്തിൽ ഹിമാലയൻ മഞ്ഞിനകത്ത് എല്ലാ വർഷവും ഈ കാലയളവിലാണ് മഞ്ഞുകൊണ്ട് ശിവലിംഗം രൂപപ്പെടുന്നത്. സ്വയംഭൂവായി രൂപപ്പെടുന്ന ഈ മഞ്ഞിൽ പൊതിഞ്ഞു വരുന്ന ശിവലിംഗം ദർശിക്കുന്നതിന് വേണ്ടിയാണ് അമർനാഥ് തീർത്ഥാടനം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഈ ഹിമാലയത്തിലെ ഈ പ്രദേശം ലക്ഷ്യമാക്കി യാത്ര നടത്തുന്നത്. ഈ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്നുണ്ട്. കനത്ത സുരക്ഷ അമർനാഥ് തീർത്ഥാടനത്തിന് ഇത്തവണ ഒരുക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസം ജമ്മുകശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണം, പ്രത്യേകിച്ച് കട്ര ശിവക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി എത്തിയ ഹിന്ദു തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് മുസ്ലിം ഭീകരവാദികൾ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഏതാണ്ട് 9 തീർത്ഥാടകർക്ക്, ഒരു കുഞ്ഞു കുട്ടിക്ക് ഉൾപ്പെടെ 9 തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത്. അതിനാൽ അമർനാഥ് തീർത്ഥാടകരെയും ഇസ്ലാമിക ഭീകരശക്തികൾ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത സുരക്ഷയാണ് ഇത്തവണ അമർനാഥ് തീർത്ഥാടനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ദേവിക, ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.